ഇന്ന് ബോളി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാനുള്ളൊരു റെസിപ്പി തന്നെയാണ് എന്നാലും ഞാൻ വീട്ടിൽ തയ്യാറാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കുന്നതിനേ ഉള്ളൂ ഒരു കപ്പ് കടലപ്പരിപ്പ് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണം ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു കപ്പ് മൈദയാണ് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇനി കുറേശേ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന കാട്ടിലും ഒരു അയഞ്ഞ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ബോളി പഞ്ചസാര കൊണ്ടും തയ്യാറാക്കാം ശർക്കര കൊണ്ടും തയ്യാറാക്കാം ഞാൻ ഇത് ശർക്കര കൊണ്ടാണ് തയ്യാറാക്കി കാണിക്കുന്നത് ഇത് പായസത്തിൻ്റെ കൂടെയും കഴിക്കാം ചായയുടെ കൂടെയൊക്കെ കഴിക്കാം ഞാൻ ഇന്ന് ചായയുടെ കൂടെക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോഴാണ് വീടിയായിട്ട് എടുക്കാന്ന് കരുതിയത് എന്താ ഇതേപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം ഇനി ഇതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാവ് തിരി മൃദുവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടി ചേർത്ത് കൊടുത്ത് ശേഷം നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കണം മാവ് ഇതുപോലെ കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം മാവ് മുങ്ങി കിടക്കാൻ പാകത്തിൽ വേണം നല്ലെണ്ണ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഒരു ചെറിയ സ്പൂണിന് നാല് സ്പൂൺ നല്ലെണ്ണയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാവൊന്ന് സോഫ്റ്റായി വരാനാണ് എന്നിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അടച്ച് വെക്കണം അല്ലെങ്കിൽ മാവ് ട്രൈ ആയിപ്പോവും നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന കടലപ്പരിപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് വേവിച്ചത് വെന്ത് ഉടഞ്ഞു പോകാനൊന്നും പാടില്ല ഒരു അര വേവില് വേണം വേവിച്ചെടുക്കാൻ എന്നിട്ട് കടലപ്പരിപ്പിൻ്റെ വെള്ളമൊത്തം ഊറ്റി കളയാനായിട്ട് വെച്ച് ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം വെള്ളം നനമൊന്നും പാടില്ല വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അരച്ചെടുക്കാനുള്ളത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ അങ്ങനെ എല്ലാ കടലപ്പരിപ്പും വേവിച്ച എല്ലാ കടലപ്പരിപ്പും നമുക്ക് അരച്ചെടുക്കാം കടലപ്പരിപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത് പേനടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം അരച്ച് വെച്ചാൽ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം കടലപ്പരിപ്പ് ഒരു പച്ചമണം മാറും വരെ നേരിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ശർക്കര പാനീയം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ശർക്കര പാനീയം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പിന് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ഉപയോഗിക്കാം ോളിക്ക് അല്പം മധുരം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത് പായസത്തിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് നല്ലത് ഞാൻ ഇത് ചായയുടെ കൂടെ കഴിക്കാനായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെയൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം കിട്ടും നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം ടേസ്റ്റ് ആയിരിക്കും കാരണം നമ്മളല്ലേ തയ്യാറാക്കുന്നത് അതും നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കാരണം അതൊരു മനസിന്റെ ഒരു സന്തോഷം കൂടി ആയിരിക്കും എന്താ ശർക്കര പനി കടല പരിപോകും നന്നായിട്ട് കുറുകി വന്നു അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്ക പൊടിയാണേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നു കടലപ്പരിപ്പ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് അരഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ബോളിക്ക് പരുത്തുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അത് ഞാൻ പറയാൻ മറന്നുപോയി അതാണ് ഇപ്പൊ പറയുന്നത് കടലപ്പരിപ്പ് നന്നായിട്ട് വഴഞ്ച് പാനീന്ന് വിട്ട് വരുന്ന ഒരു പരുവായില്ലേ അതായത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ആറാനായിട്ട് വെക്കാം ചൂടാറാനായിട്ട് വെക്കാം കടലപ്പരിപ്പ് ചൂടാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം നമുക്ക് എത്ര വലുപ്പമാണോ വേണ്ടത് അതിനനുസരിച്ച് ഞാൻ ഒരു നാരങ്ങ വലുപ്പം ഒക്കെയാണേ എടുത്തിട്ടുള്ളത് എല്ലാം നമുക്കിതുപോലെ ഉരുളകളാക്കി എടുക്കണം അതിനുശേഷം മൈദാമാവും അതേപോലെ വലുപ്പത്തിൽ ഒരു ഉരുളയാക്കി എടുക്കണം സെയിം വലുപ്പത്തിൽ തന്നെ എടുക്കണം എന്നിട്ട് അത് നമ്മൾ കൈ വെച്ച് ഇതുപോലെ ഉരുട്ടി എടുത്തതിന് ശേഷം ഇതുപോലെ പരത്തി എടുക്കണം അല്പം കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ ഇതേപോലെ പരത്തിയെടുത്തതിനു ശേഷം ഈ പരത്താൻ നേരത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിരിക്കണേ എണ്ണ പുരട്ടിയതിന് ശേഷമാണ് ഇതുപോലെ കവർ ചെയ്ത് എടുക്കണം കണ്ടോ ഇതേപോലെ കവർ ചെയ്ത് എടുക്കണം എന്നിട്ട് ബാലൻസ് ഉള്ള ഭാഗം ഒന്ന് പിച്ച് കളയണം പിച്ച് മാറ്റണം എന്നിട്ട് ഉരുളയാക്കി എടുക്കണം അകത്തിരിക്കുന്ന സാധനം പൊട്ടി പൊട്ടിപ്പോവാതെ വേണം ആക്കിയെടുക്കാൻ അതായത്പോലെ ഉരുളയാക്കി എടുക്കണം അങ്ങനെ ഓരോ ഉരുളകളും അതുപോലെ ആക്കി എടുക്കാം അങ്ങനെ ഇത് ഓരോന്നും ഓരോ ഉരുളകളാക്കി ഇതുപോലെ എടുക്കണം എടുക്കണം എല്ലാം ഓരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അത് നമുക്കൊന്ന് പരത്തി എടുക്കണം ഞാൻ ഇത് ചപ്പാത്തി ഇലവിലാണ് പരത്തുന്നത് കയ്യിൽ ആദ്യം വെച്ച് ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്തതിനു ശേഷം ചപ്പാത്തി പലവിൽ ഇതേപോലെ മാവിട്ട് പരത്തിയെടുക്കണം മാവ് ഞാൻ ഇടണേന് മുമ്പ് എൻ്റെ മോള് ആ ചപ്പാത്തി മാവ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാറ്റാൻ പോയില്ല അത് കിട്ടിയെന്നെ ഞാൻ പരത്തി എടുത്തു അരിമാവ് നമ്മള് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ വെക്കുന്ന അരിമാവില്ലേ ആ ഒരു മാവാണ് എടുത്തിട്ട് പരത്തേണ്ടത് മൈദാമാവിൽ വേണമെങ്കിലും പരത്താം ഞാൻ ഇവിടെ അരിമാവാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ പരത്തി എടുക്കണം വാഴയിലും പരത്താം നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പരത്തിയെടുക്കാം ഞാൻ ഇവിടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നില്ലല്ലോ ഈ ചപ്പാത്തി പലവിൽ ഇങ്ങനെ മാവിട്ട് പരത്തിയെടുക്കുന്നതാണ് അതാ കണ്ടോ ഇനി നമുക്കിത് ചുട്ടെടുക്കാം അത് പേനിനകത്ത് ആക്കി കൊടുത്തതിന് ശേഷം അത് രണ്ട് വശവും നമ്മൾ ചപ്പാത്തി ചുടും പോലെ മറിച്ചിട്ടതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം ഇതുപോലെ തിരിച്ചു മുറിച്ച് ഇട്ടെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം ബോളിയുടെ മെയിൻ എന്ന് പറയുന്നത് തന്നെ നെയ്യാണ് അല്ലേ അപ്പോൾ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം ഓരോ ബോളിയും ഇതുപോലെ ചുട്ടെടുക്കണം വീഡിയോയ്ക്ക് ഇത്തിരി ദൈർഘ്യം കൂടി പോയതുകൊണ്ടാണ് ഞാൻ പിന്നെ പരത്തുന്നതും ഒന്നും കാണിക്കാത്തത് ആദ്യം പരത്തിയതുപോലെ എല്ലാ ബോളിയും അതുപോലെ പരത്തി ഇതുപോലെ ചുട്ടെടുക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക കമൻറ്റ് കൊടുക്കുക ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ ഇത് എല്ലാവർക്കും അറിയാന്നുള്ള ഒരു കാര്യമാണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ചിലപ്പോൾ ചിലപ്പോ ഇത് എല്ലാവർക്കും എളുപ്പമാണെന്ന് തോന്നി ഉണ്ടാക്കാൻ കഴിയുന്നെങ്കിലോന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത് എല്ലാ ബോളിയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് വാട്ടിയ വാഴയിലാണ് ബോളി ചുട്ട് വയ്ക്കുന്നത് കണ്ടു കണ്ടാൽ തന്നെ അറിയാം എന്തുമാത്രം സോഫ്റ്റ് ആണെന്ന് നല്ല സോഫ്റ്റ് ബോളി എല്ലാവരും ഇതുപോലെ ഒന്ന് ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പായസത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് ബോളി ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ